അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുന്നിൽ നിന്നാണ്. ടൂട്ടു, ഒരു കാര്യം, ഏറ്റവും വലിയ തിരിച്ചടി അന്വേഷണ സംഘത്തിനാണ്. അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാമായിരുന്ന ഘട്ടത്തിലൊന്നും അറസ്റ്റ് ചെയ്തില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം സിദ്ദിഖിന് ഒളിവിൽ കഴിയാൻ പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇതാ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക്. എന്ത് നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്? അർജുത, അന്വേഷണ സംഘം നേരത്തെ തന്നെ ഈ സിദ്ദിഖിന് അനുകൂലമായൊരു നിലപാടായിരുന്നു എടുത്തതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ 6 ദിവസമായി ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് 6 ദിവസമായി സിദ്ദിഖിനെ പൊടി പോലും കണ്ടെത്തിയില്ല എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. ഇന്നിപ്പോൾ എന്തായാലും സിദ്ദിഖിന് ആശ്വാസമായി, അല്പമെങ്കിലും ആശ്വാസമായി ഈ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു, അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഇതുവരെ കാത്തിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതുവരെ നമ്മളെ പലരെയും പറഞ്ഞു പറ്റിച്ചതായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം അന്വേഷണ സംഘത്തിന് തിരിച്ചടി എന്നതിന് പകരം അന്വേഷണ സംഘം ആഗ്രഹിച്ചതുപോലെ ഒരു വിധി എന്ന് പറഞ്ഞാലും തെറ്റില്ലെന്ന്. അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അന്വേഷണ സംഘത്തിന് തിരിച്ചടിക്കപ്പുറം അവർക്ക് തിരിച്ചടി നേരിടണമെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത് സിദ്ദിഖിനെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് വേണം കരുതാൻ. പക്ഷേ അങ്ങനെ ഒരു ശ്രമവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോഴും മനസ്സിലാക്കുന്നത് സിദ്ദിഖ് കൊച്ചി നഗരത്തിൽ തന്നെയുണ്ട്, കൊച്ചിയിൽ തനിക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്നതാണ്. ആ സ്ഥലം കണ്ടുപിടിക്കാൻ എന്തായാലും കേരള പോലീസിന് ഇപ്പോഴുള്ളൊരു സംവിധാനം വെച്ച് എളുപ്പത്തിൽ നടക്കുമായിരുന്നു. സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഈ മകൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ സിദ്ദിഖിന് മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളുമൊക്കെ എത്തിച്ചു കൊടുത്തത് അവിടം വരെ പോലീസ് അന്വേഷിച്ച് ചെന്നു എന്ന് പറയുന്നു. ആ മക്കളെ അവർ രണ്ടുപേരെ വിളിച്ച് ഇവിടെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. അത്രയിടത്തെത്തി പോലീസിന് സിദ്ദിഖ് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ മാത്രം സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയ അതൊരു നാടകമാണെന്ന് കൃത്യമായി മനസ്സിലാകും. ആദ്യഘട്ടത്തിൽ തന്നെ സിദ്ദിഖിനെ പിടികൂടാൻ പോലീസിന് സാധിക്കുമായിരുന്നു. ഹൈക്കോടതി ജാമ്യം വന്ന അന്ന് മുതൽ പോലീസ് വീടിൻ്റെ അടുത്തോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ പരിശോധന നടത്തുന്നു, തിരുവനന്തപുരത്തു നിന്ന് അന്വേഷണ സംഘം വരുന്നു എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസും സിദ്ദിഖിന് ആവശ്യമായ സൗകര്യം ഒരുക്കിക്കൊടുത്തു. ഈ സുപ്രീം കോടതി വരെ പോയി ജാമ്യം കൂടി എടുത്ത ശേഷം മാത്രം നടപടി എടുക്കാമെന്ന രീതിയിൽ തന്നെയാണ് പോലീസും ഒന്ന് വലിഞ്ഞു നിന്നു എന്ന് തന്നെ വേണം പറയാൻ. അബ്ജോദ്, തിരിച്ചെത്താം. അന്വേഷണ സംഘം സിദ്ദിഖിന് ഈ ആശ്വാസ വിധി ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അങ്ങനെ കരുതാൻ പല കാരണങ്ങളുമുണ്ട്.